വീടിലേക്ക് കടക്കുന്നതിന് മുന്നായി ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിത്തരാം. മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് ക്രിപ്ലയേഴ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി യൂസർ നെയിം പാസ്വേഡ് എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ 100 രൂപ ലോഗിൻ ബോണസ് ആയിട്ട് ഇതിലൂടെ ലഭിക്കും. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റു ചില ബോണസുകളും ലഭിക്കുന്നതായിരിക്കും. അതുകൂടെ സ്പോർട്സ്, ലൈവ് കാസിനോ തുടങ്ങിയ ഗെയിമുകളൊക്കെ ഇതിലുണ്ട്. ഇത് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 150% ബോണസും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കളിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിലവിലെ റൂമറുകളുടെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് നല്ലൊരു സെന്റർ ഫോർവേഡ് നിര പണിയാവുന്നതാണ്. അതിൽ ആദ്യത്തെ താരം എന്ന് പറയുന്നത് സ്ട്രൈക്കറായിട്ടുള്ള പോൾ ജോസെ എംപോക്കു തന്നെയാണ്. നിലവിൽ താരം ഒരു വിങ്ങറായിട്ട് കളിക്കും, കോങ്കോ താരമാണ്. നമ്മുടെ കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിന് കീഴിൽ കളിച്ചിട്ടുള്ള താരം തന്നെയാണ് പോൾ ജോസെ എംപോക്കു. രണ്ടാമത്തെ താരം ലിബറിയൻ താരമായിട്ടുള്ള സാം ജോൺസൺ. ഈ രണ്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സെന്റർ ഫോർവേഡ് നിരയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് സെന്റർ ഫോർവേഡ് നിര വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം ഇരുവരും നല്ല മികച്ച താരങ്ങളാണ്. ഈ രണ്ട് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.